ഒരർത്ഥത്തിൽ ഇത് കോൺഗ്രസിൻ്റെ അവസാന ബസ്സാണ്. പക്ഷെ ഈ ബസ്സും കൈവിട്ടു പോകുമെന്നാണ് ഹൈക്കമാൻഡ് പറയാതെ പറയുന്നത്. ഒരു വശത്ത് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഭാരത് ജോഡോ യാത്ര, മറുവശത്ത് പാർട്ടിക്കുള്ളിൽ ഗാന്ധി കുടുംബത്തിൻ്റെ അതീശത്വം നിലനിർത്തുന്നതിനുള്ള ഉപജാപങ്ങൾ, ഈ വൈരുദ്ധ്യമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ച. പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. 17 ഒക്ടോബറിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 19 ഫലം അറിയാനാവും. അടുത്ത കാലത്ത് കോൺഗ്രസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായത് 22 കൊല്ലം മുമ്പാണ്. 2000 നവംബറിൽ നടന്ന മത്സരത്തിൽ സോണിയാഗാന്ധിയും ജിതേന്ദ്രപ്രസാദും നേർക്കുനേർ വന്നു. അന്ന് പോൾ ചെയ്യപ്പെട്ട 7700 വോട്ടുകളിൽ സോണിയയ്ക്ക് 7542 വോട്ട് കിട്ടിയപ്പോൾ ജിതേന്ദ്രയ്ക്ക് കിട്ടിയത് വെറും 94 വോട്ടാണ്. ബാക്കി വോട്ടുകൾ അസാധുവായി. കോൺഗ്രസിനുള്ളിൽ ഗാന്ധി കുടുംബത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കാക്ക മലർന്നു പറക്കുന്നതിന് തുല്യമാണ്. മത്സരം കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു പക്ഷാഘാതം പിടിപെട്ട് ജിതേന്ദ്ര കിടപ്പിലായി. അധികം താമസിയാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ ജിതേന്ദ്രയുടെ മകൻ ജിതിൻ പ്രസാദാണ് കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. ഉൾപാർട്ടി ജനാധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരു മിത്താണ്. കോൺഗ്രസിൽ ഗാന്ധി കുടുംബം പറയുന്നതാണ് അന്തിമ വാക്ക്. പാർട്ടിക്കുള്ളിൽ ഒരു പദവിയുമില്ലെങ്കിലും കോൺഗ്രസിൽ ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ, റിട്ടയേർഡ് DGP ആണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങേരാണ്. പാർട്ടിയാണ് കുടുംബം എന്നാണ് DMK സ്ഥാപക നേതാവ് അണ്ണാദുരൈ പറഞ്ഞിരുന്നത്. അണ്ണാദുരൈക്ക് മക്കളുണ്ടായിരുന്നില്ല. എടുത്തു വളർത്തിയ 4 കുട്ടികളെയും അണ്ണ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതുമില്ല. കരുണാനിധി പക്ഷെ നേർവിപരീതമായിരുന്നു. കരുണാനിധിയുടെ കാലത്ത് കുടുംബം പാർട്ടിയായി. ഇപ്പോൾ അതിൻ്റെ ഫലമാണ് MK സ്റ്റാലിൻ എന്ന തമിഴക മുഖ്യമന്ത്രി. കരുണാനിധി തമിഴക മുഖ്യമന്ത്രിയാവുന്നത് 1969. അതിനും 3 കൊല്ലം മുമ്പാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസ് എന്നാൽ ഗാന്ധി കുടുംബം എന്നായി. K കാമരാജും കൂട്ടരും ഉയർത്തിയ വെല്ലുവിളി അതിജീവിച്ച് കോൺഗ്രസിൽ അധികാരമുറപ്പിച്ച ഇന്ദിര പിന്നീടൊരിക്കലും കുടുംബത്തിന് പുറത്തു നിന്ന് മറ്റൊരു നേതാവ് കോൺഗ്രസിൽ ഉദിച്ചുയരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. 1991 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരസിംഹറാവുവാണ് ഈ ചിത്രം തിരുത്താൻ ശ്രമിച്ച ഒരേ ഒരു കോൺഗ്രസ് നേതാവ്. ആന്ധ്രയിൽ കരുത്തുറ്റ നേതാവായി വളർന്ന YS രാജശേഖർ റെഡ്ഡിയും ഗാന്ധി കുടുംബത്തിന് പുറത്ത് സ്വന്തം അസ്തിത്വം തെളിയിച്ച നേതാവായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കോൺഗ്രസിനുള്ളിൽ താൽക്കാലിക പ്രതിഭാസങ്ങളായിരുന്നു. 1998 സീതാറാം കേസരി അട്ടിമറിച്ച് സോണിയ കോൺഗ്രസ് പ്രസിഡന്റായതോടെ കോൺഗ്രസിലേക്ക് ഗാന്ധി കുടുംബം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. ഗാന്ധി കുടുംബത്തിൻ്റെ അനുവാദമില്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ മത്സരിക്കാൻ പോലും ആവില്ലെന്നതാണ് രസകരമായ കാര്യം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തരൂർ പറഞ്ഞത് മത്സരിക്കാൻ സോണിയാഗാന്ധിയുടെ പച്ചക്കൊടി കിട്ടി എന്നാണ്. ഇതെന്താ നോർത്ത് കൊറിയയാണോ മത്സരിക്കാൻ പോലും അനുമതി കിട്ടാൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് ഒരേ തട്ടിലാണ്. BJPയുടെ കാര്യം നോക്കാം. അവിടെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെയുള്ള പോരാട്ടത്തിൽ BJP ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അവസ്ഥ നോക്കിയാൽ ഇക്കാര്യത്തിൽ ഉൾവെളിച്ചമുണ്ടാവും. സ്വാമി ഇപ്പോൾ BJPയിലുണ്ടെന്ന് പറയാൻ മാത്രമേ പറ്റൂ. അധ്വാനിക്ക് കൊടുത്തതുപോലെ മാർഗദർശക് മണ്ഡലിൽ പോലും സ്വാമിക്ക് ഇടമില്ല. മോദിയെ വിമർശിച്ചാൽ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് പോലും ഗതിയുണ്ടാവില്ലെന്നർത്ഥം. CPMൽ പിണറായിയെ വിമർശിക്കുന്നവരുടെ കാര്യവും ഇതുതന്നെയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റപ്പോൾ CPM അട്ടത്തെടുത്തു വെച്ച പദ്ധതിയാണ് സിൽവർ ലൈൻ. 2 പിണറായി സർക്കാർ ഏറ്റവും അധികം പണവും ഊർജവും സമയവും ചെലവിട്ട പദ്ധതി. ജനങ്ങൾക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായതോടെ എത്ര പെട്ടെന്നാണ് പദ്ധതി ഉപേക്ഷിക്കാൻ CPM തയ്യാറായത്. പക്ഷേ ഇതിനിടയിൽ ഒരിക്കൽ പോലും ഒരാൾ പോലും പാർട്ടിക്കുള്ളിൽ ഈ പദ്ധതിയെ വിമർശിക്കാനുണ്ടായില്ല. വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ മകളെയും പേരക്കിടാവിനെയും കൂടെ കൂട്ടുന്ന പിണറായിയെ വിമർശിക്കാനും CPMനുള്ളിൽ ആർക്കെങ്കിലും നാവുയരുമെന്ന് തോന്നുന്നില്ല. ഇതാണ് CPMനുള്ളിൽ
നിലനിൽക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം. നേതാവിനല്ലെങ്കിൽ മക്സസേ അവാർഡ് പോലും വേണ്ടെന്ന് വയ്ക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യമാണത്. ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നിഷ്പക്ഷരാണെന്നും പാർട്ടിക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്നുമാണ് സോണിയയും രാഹുലും പ്രിയങ്കയും പറയുന്നത്. എങ്കിൽ പിന്നെ 80 വയസ്സ് പ്രായമുള്ള മല്ലികാർജുൻ ഖാർഗെയെ ആരാണ് മത്സരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നുകൂടി ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ട ഉൾവിളിയുടെ പുറത്താണോ ഖാർഗെ പത്രിക നൽകിയതെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടി വരും. ആ സമയത്ത് ഡൽഹിയിൽ വന്നുവിട്ടതുകൊണ്ട് മാത്രമാണ് എ കെ ആന്റണിയും ദിഗ്വിജയ് സിംഗും ആനന്ദ് ശർമ്മയുമൊക്കെ പത്രികയിൽ ഒപ്പിട്ടതെന്നും ഖാർഗെയോടുള്ള അധമ്യമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ചെന്നിത്തല അദ്ദേഹത്തിനായി വോട്ട് പിടിക്കാൻ ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ കറങ്ങുന്നതെന്നും വിശ്വസിക്കണമെങ്കിൽ അരിയാഹാരം കഴിക്കുന്നത് ആദ്യമേ നമ്മൾ നിർത്തേണ്ടി വരും. ഗാന്ധി കുടുംബത്തിനോടുള്ള വിധേയത്വവും കൂറുമാണ് ഖാർഗെയുടെ മുഖ്യ മൂലധനമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിതത്തിലെന്ന പോലെ രാഷ്ട്രീയത്തിലും വിശ്വസ്തതയ്ക്കും കൂറിനുമൊന്നും വലിയ ആയുസ്സില്ലെന്നതുള്ളതാണ് വാസ്തവം. 1991 റാവുവിനെ പ്രധാനമന്ത്രിയാക്കുമ്പോൾ സോണിയാഗാന്ധി കരുതിയത് റാവു ഗാന്ധി കുടുംബത്തിൻ്റെ ചൊൽപ്പടിയിൽ എന്നും നിൽക്കുമെന്നാണ്. രാഷ്ട്രീയം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിനായി ഹൈദരാബാദിലേക്ക് പോകാൻ നിൽക്കുന്നതിനിടയിലാണ് റാവുവിനെ വിളിച്ച് സോണിയ പ്രധാനമന്ത്രി സ്ഥാനം കയ്യിൽ വെച്ച് കൊടുത്തത്. എന്നിട്ടെന്തുണ്ടായി? 2 വർഷത്തിനുള്ളിൽ റാവു സോണിയക്കെതിരെ തിരിഞ്ഞു. 10 ജനപഥിൽ പോയി സോണിയയെ കാണുന്ന പരിപാടി നരസിംഹറാവു അവസാനിപ്പിച്ചു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും റാവു ഏറ്റെടുത്തു. കോൺഗ്രസിനുള്ളിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലാതിരുന്ന കാലമായിരുന്നു അത്. പക്ഷേ ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടത് റാവുവിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിച്ചു. 1998 സോണിയ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്നു. 2004 ഡിസംബർ 23 റാവു മരിച്ചപ്പോൾ ഡൽഹിയിൽ റാവുവിൻ്റെ സംസ്കാരം നടത്തുന്നതിന് പോലും അനുമതിയുണ്ടായില്ല. റാവുവിൻ്റെ മൃതദേഹം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്നത് ഗാന്ധി കുടുംബം ഒന്നും ഒരിക്കലും മറക്കുന്നില്ല എന്നതിനുള്ള തെളിവായിരുന്നു. റാവുവാണ് സീതാറാം കേസരിയെ കോൺഗ്രസ് പ്രസിഡൻ്റാക്കിയത്. കേസരി താൻ പറയുന്നത് പോലെ കേട്ടു നിൽക്കും എന്നാണ് റാവു കരുതിയത്. അന്ന് ഡൽഹിയിൽ കേട്ട ഒരു കഥ റാവുവിന് മുന്നിൽ തൻ്റെ ഗാന്ധി തൊപ്പി എടുത്തു വെച്ചിട്ട് റാവു പറയുന്നത് എന്തും താൻ അനുസരിക്കുമെന്ന് കേസരി റാവുവിന് വാക്ക് കൊടുത്തു എന്നായിരുന്നു. പക്ഷേ ആദ്യ അവസരത്തിൽ തന്നെ കേസരി റാവുവിനെ തള്ളിപ്പറഞ്ഞ് സോണിയയുടെ ക്യാമ്പിലേക്ക് കൂറുമാറി. എന്നിട്ടും കേസരിക്ക് തൻ്റെ സ്ഥാനം സംരക്ഷിക്കാനായില്ല. ഈ കേസരിയെ പുറത്താക്കിയാണ് സോണിയ കോൺഗ്രസിൽ അധികാരം പിടിച്ചത്. വിശ്വസ്തനും വിധേയനുമെന്ന് ഗാന്ധി കുടുംബം കരുതി അശോക് ഗെഹ്ലോത്ത് രാജസ്ഥാനിൽ കളിക്കുന്ന കളികളും ഇതേ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അധികാരത്തിൻ്റെ ചരിത്രം എന്നും വഞ്ചനകളുടേതും കുതികാല് വെട്ടിൻ്റേതുമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരുന്നവർ ഒരിക്കലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. മുഗൾ ചക്രവർത്തിമാർ സദാ ഭീതിയിലായിരുന്നു. മക്കൾ പിതാക്കന്മാർക്കും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കുമെതിരെ കൊലക്കത്തി ഉയർത്തിയ ചരിത്രമാണത്. 2014 മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് LK അദ്വാനിയുടെ സ്വപ്നങ്ങളും പദ്ധതികളും തകർത്തുകൊണ്ടാണ്. ഇനിയിപ്പോൾ മോദിക്ക് നേരെ BJP എന്നാണൊരു പടയൊരുക്കമുണ്ടാവുന്നതെന്ന് കണ്ടറിയേണ്ട സംഗതിയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷമേ ബാക്കിയുള്ളൂ. മോദിക്കും BJPക്കുമെതിരെ പട നയിക്കാൻ രാഹുൽ ഗാന്ധിയെപ്പോലൊരു നേതാവ് പോരെന്ന് കഴിഞ്ഞ 2 പൊതു തിരഞ്ഞെടുപ്പുകളും തെളിയിച്ചു കഴിഞ്ഞു. മോദിയും ഷായും നയിക്കുന്ന BJPയോട് ഏറ്റുമുട്ടുന്നതിനുള്ള ഭാവനയോ രാഷ്ട്രീയ തന്ത്രങ്ങളോ രാഹുലിനില്ല. എന്നിട്ടും രാഹുൽ ഗാന്ധിക്കപ്പുറത്തേക്ക് ഒരു കളിയും കളിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറല്ല എന്നാണ് ഖാർഗെയുടെ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. ദളിതരോടുള്ള സ്നേഹമോ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവാണ് എന്നതോ അല്ല ഖാർഗെയ്ക്ക് പിന്നിൽ അണിനിരയ്ക്കാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് മുൻ ധനമന്ത്രി P. ചിദംബരം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. പ്രസിഡന്റും നേതാവും വ്യത്യസ്തമാണെന്നും രണ്ടും രണ്ടാണെന്നുമാണ് ചിദംബരം അർത്ഥശങ്കയ്ക്കില്ലാതെ പറഞ്ഞു വെച്ചത്. പ്രസിഡന്റ് സംഘടനയുടെ നട്ടും ബോൾട്ടും നന്നാക്കുന്ന മെക്കാനിക് മാത്രമാണെന്നാണ്
ചിദംബരം മുന്നോട്ട് വെച്ച നിലപാട്. അതായത് ഖാർഗെയ്ക്ക് പാർട്ടിയുടെ പ്രസിഡൻ്റാവാം, പക്ഷേ പാർട്ടിയെ നയിക്കുന്ന നേതാവ് എല്ലാ അർത്ഥത്തിലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എന്നാണ് ചിദംബരം വരികൾക്കിടയിലൂടെ പറഞ്ഞത്. ഈ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനെ ചരിത്രപരമാക്കുന്നത് ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഇന്ത്യയിലെ മധ്യവർഗത്തിൻ്റെ ആശയാഭിലാഷങ്ങൾക്ക് ചിറകും കുതിപ്പും നൽകിക്കൊണ്ടാണ് മോദിയും കൂട്ടരും 2014 അധികാരം പിടിച്ചത്. ഈ മധ്യവർഗത്തിനെ കോൺഗ്രസിനൊപ്പം കൊണ്ടുവരണമെങ്കിൽ ശശി തരൂരിനെ പോലൊരു നേതാവാണ് പാർട്ടിയെ നയിക്കേണ്ടത്. കോൺഗ്രസിനുള്ളിലും പുറത്തും ഒരുപോലെ ആവേശമുണർത്താൻ കഴിയുന്ന നേതാവാണ് തരൂർ. പക്ഷേ തരൂർ എന്ന കസ്തൂരി കയ്യിൽ വെച്ചുകൊണ്ട് സുഗന്ധമെവിടെ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചോദിക്കുന്നത്. ഹൈക്കമാൻഡിനോട് ഏറ്റുമുട്ടിയാൽ പാർട്ടിക്കുള്ളിൽ പിന്നീട് അധികകാലം തുടരാനാവില്ല എന്നതാണ് കോൺഗ്രസിലെ ചരിത്രം. നെഹ്റുവുമായി ഉടക്കി രാജാജി സ്വതന്ത്ര പാർട്ടിക്ക് രൂപം നൽകി. ഇന്ദിരയുമായി കൊമ്പുകോർത്ത് കാമരാജും കൂട്ടരും പുതിയ കോൺഗ്രസ് ഉണ്ടാക്കി. സോണിയയുമായി തെറ്റിപ്പിരിഞ്ഞ് പവാറും സഗ്മയും താരിഖ് അൻവറും NCPക്ക് രൂപം നൽകി. കേരളത്തിൽ കെ കരുണാകരൻ DIC എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ GK മൂപ്പനാരും ബംഗാളിൽ മമതയും ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയുമൊക്കെ പുതിയ പാർട്ടി ഉണ്ടാക്കി കളം പിടിച്ചവരാണ്. രാജാജിയും കാമരാജും പവാറുമൊക്കെ തെറ്റിപ്പിരിയുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് തന്നെയായിരുന്നു ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. മോദി നയിക്കുന്ന BJPക്ക് മുന്നിൽ അടിപതറി നിൽക്കുന്ന പാർട്ടിയാണ് വർത്തമാനകാല കോൺഗ്രസ്. ഈ കോൺഗ്രസിന് പുതുജീവനും ഊർജവും ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഭാവനയും മനസ്സും പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നേതാവ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണം. ഈ പ്രായത്തിൽ ഖാർഗെയ്ക്ക് അതിനാവുമെന്ന് KC വേണുഗോപാൽ പോലും കരുതുന്നുണ്ടാവില്ല. എന്നിട്ടും ഹൈക്കമാൻഡും ഉപജാപക വൃന്ദവും ഖാർഗെയ്ക്ക് ചുറ്റും അണിനിരക്കുന്നതിന് ഒരു കാരണമേയുള്ളൂ. കോൺഗ്രസിൽ ഒരു ഭാവുക മാറ്റത്തിന് ഇവരാരും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൽ എല്ലാ മുതിർന്ന നേതാക്കളും ഈ പോരാട്ടത്തിൽ ഹൈക്കമാൻഡിനും വ്യവസ്ഥിതിക്കും ഒപ്പമാണെന്നത് കാണാതിരിക്കാനാവില്ല. തരൂരിൻ്റെ ഭൗതിക നിലവാരവും പ്രതിച്ഛായയും ഉൾക്കൊള്ളാനാവാതെ വരുന്ന ചെറിയ മനുഷ്യരുടെ കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അധപ്പതിക്കുന്നു. തരൂരിന് സംഘടനാ തിരഞ്ഞെടുപ്പിൽ അനുഭവ സമ്പത്തില്ലെന്ന് ആക്ഷേപിക്കുന്നവർ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏറ്റവും വലിയ വകുപ്പിനെ 77 രാജ്യങ്ങളിൽ ഓഫീസുകളുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന വകുപ്പിനെ വിജയകരമായി നയിച്ച തരൂരിൻ്റെ ചരിത്രമാണ് വിസ്മരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന സംഘടന ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുത്തത് തരൂരാണെന്നതും ഇക്കൂട്ടർ മറന്നുപോകുന്നു. കഴിഞ്ഞ 3 തവണയും BJP ഉയർത്തിയ അതിശക്തമായ വെല്ലുവിളി നേരിട്ടിട്ടാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനായി തരൂർ നിലനിർത്തിയതെന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിലെ പരാജയം വ്യക്തിപരമായ തിരിച്ചടിയാവില്ല. ഒരർത്ഥത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയവും തരൂരിന് മറ്റൊരു വിജയമായിരിക്കും. ഹൈക്കമാൻഡിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത സ്വതന്ത്ര ചിന്തയും നിലപാടും ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായ തരൂരിന് നൽകുന്ന പൊളിറ്റിക്കൽ മൈലേജ് ചില്ലറയല്ല. അഖിലേന്ത്യാ തലത്തിൽ ഒരു ജനകീയ അടിത്തറ രൂപപ്പെടുത്തുന്നതിനുള്ള നല്ലൊരു അവസരമായിരിക്കുകയാണ് തരൂരിന് ഈ തിരഞ്ഞെടുപ്പ്. ഇനിയിപ്പോൾ തരൂരിനെ ഒതുക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ അത് കോൺഗ്രസ്സിന് തന്നെയാവും ക്ഷീണമുണ്ടാക്കുക. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ശശി തരൂരിൻ്റെ കഥ കോൺഗ്രസ്സിൽ കഴിയും എന്ന സ്വപ്നം കാണുന്ന ഉപജാപക വൃന്ദത്തിന് നിരാശയായിരിക്കും ഫലം. കോൺഗ്രസ്സിന് അനിവാര്യമായും ലഭിക്കേണ്ട, എന്നാൽ ലഭിക്കാതെ പോകുന്ന പ്രസിഡന്റ് എന്ന വിശേഷണമാവാം കാലവും ചരിത്രവും ശശി തരൂരിനായി കാത്തുവയ്ക്കുന്നത്. ബഹുസ്വരതയും മതേതരത്വവുമാണ് ഇന്ത്യയുടെ ആത്മാവ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അടിത്തറ തീർത്ത സ്വരൂപമാണത്. ഈ ഇന്ത്യയാണ് ഇന്നിപ്പോൾ വെല്ലുവിളിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ നിർണായക ഘട്ടത്തിൽ. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഷ്ട്രത്തോടും ജനതയോടുമുള്ള കടപ്പാടുകൾ മറന്നു പോകുന്നുവെന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ പരീക്ഷണമാവുന്നു.